ഇന്ന് നമ്മൾ ചെടികളെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ചൊക ചൊകാന്നിരിക്കുന്ന ഒരു അഗ്ലോണിമയാണിത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ലീഫുകൾക്ക്. ഒരു ചുരുണ്ട ലീഫുകളായിട്ടാണിത് വരുന്നത്. ഇതിൻ്റെ തളിരിലകൾ വരുന്നത് നല്ല പിങ്കായിരിക്കും, ലൈറ്റ് പിങ്ക് കളർ. പിന്നെ അത് മെച്ചൂർഡ് ആവുന്ന ആ ലീഫ് മെച്ചൂർഡ് ആകുമ്പോൾ അതിൻ്റെ കളർ അങ്ങ് മാറും. ഈ ഒരു ചെടിയുടെ റേറ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ചെടി ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക. ഇനിയുള്ളതൊരു സ്പെഷ്യൽ കലാത്തിയാണ് കേട്ടോ. ഇതിൻ്റെ ലീഫുകളുടെ പാറ്റേൺ വ്യത്യാസമുണ്ട്. മുമ്പുണ്ടായിരുന്ന ആ ഗ്രീൻ പോലെയല്ല. ഈ ഒരു കലാത്തിയ പ്ലാന്റിൽ രണ്ട് തൈകളിൽ ഏറെ ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനിയുള്ളത് പനാമ റെഡ് പ്ലാന്റാണ്. നല്ല മെച്യൂർഡായ പ്ലാന്റാണ്, നല്ല റെഡ് കളറൊക്കെ കയറി വന്നിട്ടുള്ളതാണ്, ഹെൽത്തി ആയ പ്ലാന്റാണ്. ഇനി നമ്മുടെ കയ്യിലുള്ളത് ലഗസിയാണ്. ലഗസിയുടെ മദർ പ്ലാന്റാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. ഗ്രീൻ ലഗസിയുടെ നല്ല ബുഷിയായ വലിപ്പമുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ റേറ്റും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യുക. ഇനി നമുക്കുള്ളത് പിങ്ക് വാലൻ്റൈൻ ആണ് കേട്ടോ. പിങ്ക് വാലൻ്റൈൻ വലിയ പ്ലാന്റാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഇതും സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് മെഹനക്കോണാണ് കേട്ടോ. മെഹനക്കോണ് നമ്മുടെ കയ്യിൽ കൂടുതലില്ല, രണ്ട് പ്ലാന്റ് മാത്രമാണ് ഉള്ളത്. ഇതും നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട്. പിന്നെയുള്ളത് മഹാശെട്ടിയാണ്. മഹാശെട്ടി ഒരുവിധം പ്ലാന്റുകളൊക്കെ സെയിലായി കഴിഞ്ഞു. ഇനി ഒരേ ഒരു പ്ലാന്റും കൂടെ ബാക്കിയുള്ളൂ. ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ കയ്യിലുണ്ട്. റയാൻ ഗോൾഡിൻ്റെ നല്ല വലിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് കേട്ടോ. ഇനിയുള്ളത് കലാത്തിയ പീക്കോക്കാണ്. കലാത്തിയ പീക്കോക്ക് നമുക്ക് ഹൈറ്റ് കൂടിയ പ്ലാന്റാണ് ഇപ്പോൾ സെയിലിനുള്ളത്. ഈ ഒരു അഗ്ലോണിമ റേറ്റ് കുറഞ്ഞ അഗ്ലോണിമയാണ് കേട്ടോ. റെഡ് പീക്കോക്കാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് ഫുള്ളായിട്ടും റെഡ് കളർ കയറി വരുന്ന ഒരു പ്ലാന്റാണ്. ഇനിയുള്ളത് കലാത്തിയ റാഡൽ സ്നേക്കാണ്. ഇതും നമ്മുടെ സെയിലിനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഈ ഒരു കലാത്തിയ നമ്മുടെ സെയിലിനിപ്പോൾ റെഡിയാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും റീലോഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സെയിലിന് എത്തിയിട്ടുള്ളത് മിൽക്കി വേ അഗ്ലോണിമയാണ്. നല്ല നീളൻ ലീഫുകളും അതിൻ്റെ മധ്യത്തിലൂടെ നല്ല വൈറ്റ് കളറുള്ള ഒരു ലൈനും ഒക്കെ പോയിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് മിൽക്കി വേ പ്ലാന്റ്. പിന്നെയുള്ളത് ലഗാച്ചിയാണ്. ലഗാച്ചി പ്ലാന്റും ഏകദേശം സ്റ്റോക്ക് ഔട്ട് ആവാനായി. കുറഞ്ഞും കൂടെ പ്ലാന്റ് ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഈ ഒരു പ്ലാന്റും വന്നിട്ടുണ്ട്. പിന്നെ വന്നത് ഫലഡൻഡ്രോണിൻ്റെ മൂൺഷൈൻ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ തളിരിലകൾ ഇതുപോലെ യെല്ലോ കളറായിട്ട് വരും. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയാണിത്. ഇനിയുള്ളത് പിങ്ക് ഡാൽമേഷ്യനാണ്. ഭംഗി കൂടിയൊരു ചെടിയാണ്, ഭയങ്കരമായിട്ട് സ്ലോ ഗ്രോത്ത് ഉള്ളൊരു ചെടിയാണ്. ഇതും നമ്മുടെ സെയിലിനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അഗ്ലോണിമ നല്ല ഭംഗിയുള്ള അഗ്ലോണിമയാണ്. ഇതതിൻ്റെ ബേബി പ്ലാന്റാണ്. ഇതിന് റേറ്റ് കുറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇനിയുള്ളത് റെഡ് ഹെങ് ഹെങ് ആണ് കേട്ടോ. ഇത് ചെറിയ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റ് നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയാണ്. ഇനിയുള്ളത് ഫ്രോസൺ ആണ് കേട്ടോ. ഇത് മദർ പ്ലാന്റാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയക്കുക. വലിയ ബിഗ് റോയ് പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. ഇപ്പോൾ ഉള്ളത് ഈ ഒരു ചെറിയ ബിഗ് റോയ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി നമ്മുടെ കയ്യിലുള്ളത് ബോക്സർ പ്ലാന്റാണ്. ബോക്സർ പ്ലാന്റിൻ്റെ നല്ല മെച്ചൂർഡായ നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത്. ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയാണ്. ഇനിയുള്ളത് പിങ്ക് ലഗസിയാണ് കേട്ടോ. പിങ്ക് ലഗസി വലിയ പ്ലാന്റല്ല, ചെറിയ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത്. നല്ല കളർഫുള്ളായ പ്ലാന്റാണ് ലഗസി. ഇതും നമ്മുടെ സെയിലിനുണ്ട്. ഇനിയുള്ളത് ആന്തൂറിയാണ് കേട്ടോ. വൈറ്റും ഗ്രീനും കൂടെ മിക്സായ ഈ ഒരു കളറാണ് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത്. പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റാണ്. നല്ല വലുപ്പമുള്ള ലീഫുകളും നീളൻ തണ്ടുകളൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഫ്ലവർ കുഞ്ഞു കുഞ്ഞു ഫ്ലവറായിട്ടാണ് വരുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ഇലകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ചെടി നല്ല ഡാർക്ക് പിങ്ക് ഫ്ലവർ വരുന്നതാണ് കേട്ടോ. ഇതിനിപ്പോൾ മൊട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലിന് സെയിലിനുള്ളത് ഈ ഒരു പ്ലാന്റാണ്. കണ്ടില്ലേ, നല്ലൊരു പീച്ച് കളറും ഫ്ലവറും അതുപോലെ ചോക്ലേറ്റ് കളറ് ലീഫുകളും ആയിട്ടുള്ള ഒരു ആന്തൂറിയാണ്.
ഇനി നമ്മുടെ കയ്യിലുള്ളത് ഗോൾഡൻ ലിപ്സ്റ്റിക് ആണ്. ഗോൾഡൻ ലിപ്സ്റ്റിക് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. മെച്ചോർഡായി വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറ് കൂടുതൽ കൂടുതൽ ഭംഗിയുള്ളതാവും. അതുപോലെ തന്നെ ഈ ഒരു കലാത്തിയ നമ്മുടെ സേലിനിപ്പോൾ റെഡിയാണ്. അതുപോലെ പുതിയ വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു കലാത്തിയും നമ്മുടെ സേലിനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെടികളുടെ രീതിയും ഒക്കെ കാണിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ നിങ്ങളെ കയ്യിലില്ലാത്ത പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരാം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിലൂടെ പറഞ്ഞുതരാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഷെയർ ചെയ്യുക. ഇനി അതുമല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടൊക്കെ എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്.